ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് എന്തോ ഹെൽപ്പ് ചെയ്തിരുന്നു ശരിക്കും. ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു പി ജി കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്രാമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. കാരണം നമ്മളത്തെ ഒരു കോഴ്സാണ് ചെയ്തത്, ഒരു 3 മാസത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആ പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എപ്പോഴോ ചെറുപ്പത്തിലൊക്കെ ഡ്രാമയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തിയേറ്റർ ചെയ്യുമ്പോൾ അറിഞ്ഞറിയാതോ നമ്മുടെ ബോഡി ലാംഗ്വേജിലുള്ള ഒരു ആക്ടിങ്ങിൻ്റെ ഒരു എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും കൂടെയുള്ള ആൾക്കാരുടെ കൂടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി എന്തോരം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നാണ് റിയലൈസ് ചെയ്തത് ഇതിലേക്ക് എന്തൊക്കെയോ കുറച്ച് കഴിവുകളുണ്ട്, ഇതൊന്നും വർക്കൗട്ട് ചെയ്താൽ ഒരു പക്ഷേ എത്തിപ്പെടാം. എന്നാലും റിസ്ക് ഫാക്ടറും കഷ്ടപ്പാടും ഭയങ്കരം തന്നെയാണ്. കാരണം ഞാൻ ഒരു പി ജി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം ചില മുമ്പിൽ ആലോചിക്കും ഇത്രയും ശമ്പളമുള്ള ജോലിയൊക്കെ കിട്ടും, നമ്മളപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 10 പൈസ വരുമാനമില്ലാത്ത ഇതിൽ നടക്കുമ്പോൾ എപ്പോഴൊക്കെ മൈൻഡ് നമ്മുടെ ഒരു തിരിഞ്ഞു പോകണോ. പക്ഷെ എന്തൊക്കെയോ ഭാഗ്യം ഹാർഡ് വർക്ക് എനിക്ക് നല്ല കിട്ടിയ പ്ലാറ്റ്ഫോമൊക്കെ നല്ലതായിരുന്നു. ഫസ്റ്റിന് മനോരമയിലാണ് ഞാൻ വരുന്നത്. അത് ഓഡീഷൻ വഴി തട്ടിയും മുട്ടിയും കിട്ടി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യ സിനിമ സംഭവിച്ചു, ഉപചാരപൂർവ്വം കൊണ്ടാജയൻ. പിന്നെ അവിടെ നിന്ന് കുരുതി സംഭവിച്ചു, കാപ്പ, കാസർഗോഡ്, ജനഗണമന, ജോഹൻജോ, അങ്ങനെ കുറച്ച് സിനിമകളായിട്ട് മുന്നോട്ട്, കുറി, അങ്ങനെ കുറച്ച് സിനിമകളായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഒരു 8 വർഷത്തെ എൻ്റെ സിനിമയിലൊരു ജേണിയിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കഥാപാത്രമാണ്. അതിന് ജോയിച്ചേട്ടനോട് ഒരുപാട് 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 നന്ദി. ഇത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ജോയിച്ചേട്ടൻ്റെ ഈ ഓഫ് സ്ക്രീൻ കുറച്ച് സബ് ക്രേസുകൾ ഉണ്ടല്ലോ, ഈ ഫുഡ്, വണ്ടി, പുള്ളിയുടെ കഥകള്, അതൊക്കെ എന്തോ ചെയ്യോ. ഞങ്ങളിപ്പോ ഡബിന് പോകുമ്പോഴും പുള്ളി ഹോട്ടലിലേക്ക്, ബെസ്റ്റ് ഹോട്ടൽ, നല്ല കിടിലും ഫുഡ് കിട്ടണ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കുറേ ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യും. പുള്ളി ഭയങ്കര ഫുഡ് ഭയങ്കര കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. അപ്പോൾ അത് രസമല്ലേ ജോയിച്ചേട്ടനോട്. ഇതിപ്പോ ജോയിച്ചേട്ടൻ പടം കാണുമ്പോൾ തന്നെ അറിയാലോ ജോയിച്ചേട്ടൻ വണ്ടിയിലുള്ള ക്രേസ് കറക്റ്റ് ആയിട്ട് അതിന് മനസ്സിലാവും. ഇതിലെ ഒരുപാട് സ്റ്റണ്ട് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജോയിച്ചേട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വണ്ടികൾക്ക് ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്, ശരിക്കും ഞങ്ങൾ പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ഉണ്ട് സിനിമയില്. ഒരു ക്യാരക്ടർ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ സിനിമയില് എന്റെ വണ്ടിയാണെങ്കിലും ജോയിച്ചേട്ടൻ വണ്ടിയാണെങ്കിലും അതിലൊരു ക്യാരക്ടർ അത് മനസ്സിലാവും സിനിമ കാണുമ്പോൾ. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലുക്കിൽ വന്ന BM അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. അത് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത് ജോയിച്ചേട്ടൻ ഡിസൈനില് പണിയിപ്പിച്ച വണ്ടിയാണ്. ഈ വണ്ടി വണ്ടി ഫുള്ള് പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, പടം കാണുമ്പോൾ പറയും. ഈ ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പൊ അതർ ലാംഗ്വേജിലൊക്കെ, ഇപ്പൊ ചെന്നൈയിലും മുംബൈയിലൊക്കെ പൊതുവെ ബിഗ് ബോസ് എന്നുള്ള സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഷെല്ല് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കും. ആളുകളിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് അവർ എടുത്തു വെക്കാൻ പോകുന്നത് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് എല്ലാവരും നോക്കുക. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ സബ് കോൺഷ്യസിൽ ആ സംഭവം ഉണ്ടായിരുന്നു ആഫ്റ്റർ ബിഗ് ബോസ് എങ്ങനെ കരിയർ പോകണം എന്നുള്ളതിനെ കുറിച്ച്? എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഷോയിലോട്ട് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഓൾറെഡി 400K അടുത്ത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടായിരുന്നു, യൂട്യൂബിൽ 1.3 മില്യൺ ഫോളോവേഴ്സ് അന്ന് എനിക്കുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ച് നിൽക്കുന്ന സമയമാണ്. പക്ഷേ എൻ്റെ അക്കൗണ്ടൊക്കെ ഡിസേബിൾ ചെയ്തിട്ടാണ് പോയത്. കാരണം നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത ഫോളോവേഴ്സ് മാത്രം മതി എന്നുള്ളൊരു നിർബന്ധമുണ്ട്. കാരണം ഈ ഒരു ഓഡിയൻസ് എത്രത്തോളം അടുത്ത സീസൺ വരുമ്പോൾ അവർ ഇതായിട്ട് പോവും. പിന്നെ ഈ ഒരു ലേബൽ ഉണ്ടല്ലോ ബിഗ്, ഈ ഒരു അതെനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഷോ വേണ്ടി ഒരു ഇന്റർവ്യൂ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല.